പ്രതിപക്ഷ മഹാസഖ്യമായ ഇന്ത്യയെ പേടിച്ച് ഇന്ത്യയുടെ തന്നെ പേര് മാറ്റാൻ മോദി ഇറങ്ങി തിരിച്ചിരിക്കുന്നു. പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ എന്നതിന് പകരം പ്രൈം മിനിസ്റ്റർ ഓഫ് ഭാരത് എന്നാണ് ഇപ്പോൾ മോദി ഉപയോഗിക്കുന്നത്. ഇന്ത്യ എന്ന പേര് ഇംഗ്ലീഷുകാരുടെ പേരാണെന്ന പുതിയ കണ്ടുപിടുത്തം നടത്തിയിരിക്കുന്നത് കേന്ദ്രമന്ത്രി അനുരാഗ് താക്കൂറാണ്. സുപ്രീംകോടതി വരെ പോയി ഇന്ത്യയുടെ പേര് മാറ്റാൻ, പക്ഷേ സുപ്രീംകോടതി തള്ളിക്കളഞ്ഞു ബി ജെ പി സംഘപരിവാർ ശക്തികളുടെ ഹർജി. ഇതോടുകൂടി ഇന്ത്യ എന്ന പേരിൽ പ്രതിപക്ഷ മഹാസഖ്യം മുന്നോട്ട് പോവുകയാണ്. ഈ സാഹചര്യത്തിലാണ് മോദി തൻ്റെ ഇന്ത്യ എന്ന തൻ്റെ പ്രധാനമന്ത്രിക്കൊപ്പം ഇന്ത്യ എന്ന പേര് മാറ്റിയത്, പ്രൈം മിനിസ്റ്റർ ഓഫ് ഭാരത് എന്നാക്കിയത്. ഇതിന് തുടക്കം കുറിച്ചത് നമ്മുടെ ആസാമിലെ മുഖ്യമന്ത്രി ഹിമന്ത് ബിശ്വാസ് ശർമ്മയാണ്. ഹിമന്ത് ബിശ്വാസ് ശർമ്മ ആദ്യമായി ഇന്ത്യ എന്ന പേര് മാറ്റി തൻ്റെ മുഖ്യമന്ത്രി പദത്തിനൊപ്പം ഭാരത് എന്നാക്കി മാറ്റി. എന്തായാലും ഇന്ത്യയുടെ പേര് മാറ്റാൻ കുൽസിത നീക്കം തന്നെ നടക്കുന്നു. ഇന്ത്യ എന്നാണ് ലോകമെമ്പാടും അറിയപ്പെടുന്നത്, ഭാരതം എന്നല്ല. ഇന്ത്യ എന്ന് പറയുന്നത് ലോകമെമ്പാടും അറിയപ്പെടുന്ന വലിയ ശക്തിയാണ്, വലിയ രാജ്യമാണ്. ഇതൊക്കെ മറന്നുപോയിരിക്കുന്നു മോദിയും കൂട്ടരും. മറന്നതല്ല, പേടിച്ചു പോയിരിക്കുന്നു മോദിയും കൂട്ടരും. ഇന്ത്യ എന്ന മുന്നണി അതിവേഗം വളരുമ്പോൾ അതിനെ എങ്ങനെയെങ്കിലും തടയിടാൻ വേണ്ടി മോദി കളിക്കുന്ന കളികൾ വളരെ രസകരമായ കളികളാണ്. ഈ പേടിച്ച് ഓടിക്കഴിഞ്ഞാൽ പിന്നെ ഓടുന്ന വഴി എല്ലാം പ്രശ്നമായി മാറും. ഇതാണ് ഇപ്പോൾ മോദിക്ക് സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും പ്രൈം മിനിസ്റ്റർ ഓഫ് ഭാരത് എന്നാക്കി മോദി പുതിയ ഒരു കീഴ്വഴക്കം ഉണ്ടാക്കിയിരിക്കുന്നു. മാത്രമല്ല അനുരാഗ് താക്കൂർ പറയുന്നത് ഇന്ത്യ എന്ന് പറയുന്നത് വിദേശികളിട്ട പേരാണെന്നും യഥാർത്ഥ പേര് ഭാരത് എന്നാണെന്നുമാണ്. RSS നേതാവും അത് തന്നെ പറയുന്നു, RSS നേതൃത്വവും അത് തന്നെ പറയുന്നു. എല്ലാവരും പറയുന്നു പേര് മാറ്റണമെന്ന്. ഇന്ത്യ എന്ന പേര് ഇന്ത്യയുടെ ഭൂപടത്തിൽ നിന്ന് മാറ്റണം എന്നാണ് പറയുന്നത്. ഒരു പ്രതിപക്ഷ ഐക്യം ഉണ്ടായപ്പോൾ ഇത്രയും ഭയക്കുന്ന മോദിയെ ധീരനെന്ന് എങ്ങനെ വിളിക്കും? ഇന്ത്യ എന്നത് പ്രതിപക്ഷ ഐക്യത്തിൻ്റെ കൂട്ടായ്മയാണ്, അതാണ് അവർ ഇന്ത്യ എന്നാക്കിയത്. ആ ഇന്ത്യ എന്ന പേര് ഇപ്പോൾ മോദിക്ക് രാപ്പേടിയായി മാറിയിരിക്കുന്നു. രാപ്പേടി കൊണ്ട് വിറയ്ക്കുകയാണ് മോദി. അതുകൊണ്ട് എന്ത് ചെയ്യണം, എന്തൊക്കെ ചെയ്യേണ്ട എന്നൊന്നും കൃത്യമായി എന്നൊന്നും കൃത്യമായി പറയാൻ മോദിക്ക് ആകുന്നില്ല. ബി ജെ പി പ്രവർത്തകരാകട്ടെ അന്തം വിട്ട് നിൽക്കുകയാണ്. കാരണം ഒരു വശത്ത് ഇന്ത്യ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു വികാരം ജനങ്ങൾക്ക് ഉണ്ടാകും, ആ വികാരം വോട്ടായി മാറും. ഇന്ത്യ എന്ന പേരിൻ്റെ വികാരം വോട്ടായി മാറുമെന്നുള്ളത് ഏകദേശം ഉറപ്പാണ്. അതുകൊണ്ടാണ് ഇന്ത്യ എന്ന പേര് നമ്മുടെ രാജ്യത്തിന് വേണ്ട എന്ന് മോദി തീരുമാനിച്ചത്. നമ്മുടെ രാജ്യത്തിന് ഇന്ത്യ എന്ന പേര് വേണ്ട, പകരം ഭാരതം എന്ന പേര് മതി. ഇതാണ് മോദിയുടെ തീരുമാനം. ചുരുക്കി പറഞ്ഞാൽ മോദിക്ക് കഷ്ടകാലം തുടങ്ങിയിരിക്കുന്നു, വല്ലാത്ത കഷ്ടകാലം. ആ കഷ്ടകാലം ഇപ്പോഴൊന്നും തീരുന്ന മട്ടുമില്ല. അടുത്ത തിരഞ്ഞെടുപ്പിൽ, 2024 തിരഞ്ഞെടുപ്പിൽ എന്തൊക്കെ സംഭവിച്ചാലും മോദിയെ തകർത്തെറിയും എന്ന ഭീഷ്മ പ്രതിജ്ഞയിലാണ് ഇന്ത്യ. ഒട്ടുമിക്ക നേതാക്കളും, ഇന്ത്യയിലുള്ള ഘടകകക്ഷികളടക്കം ഒട്ടുമിക്ക നേതാക്കളും ഇന്ത്യയോട് അനുഭാവം പുലർത്തുന്നു. മോദിയെ പുറത്ത് ചാടിക്കേണ്ടതിൻ്റെ അനിവാര്യത അവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു.